Hi everyone, welcome to Campus Abroad Educational Services. Germany പഠനം ഇതുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റുഡൻസിനും പാരൻസിനും എല്ലാം സംശയമുള്ളതാണ്. ഇന്ന് നമ്മുടെ കൂടെ ക്യാമ്പസ് അബ്രോഡിൻ്റെ സീനിയർ ജർമ്മൻ കൗൺസിലർ സ്നേഹ പിന്നായിരുന്നു. മരുന്നിനും നമുക്ക് കാര്യങ്ങളെ കുറിച്ച് വിശദമായി ചോദിച്ചാൽ വെൽക്കം ടു ക്യാമ്പസ്. എന്താണ് ഫ്രീ എഡ്യൂക്കേഷൻ ഇൻ ജർമ്മനി? ഫ്രീ എഡ്യൂക്കേഷൻ ജർമ്മനി പറയുന്ന പോലെ തന്നെ ഫ്രീ ആണ് എഡ്യൂക്കേഷൻ. ജർമ്മനിയുടെ ഗവൺമെൻറ് പോളിസി പ്രകാരം അവർ അവരുടെ ജർമ്മൻ കുട്ടികളും അല്ലാണ്ട് തന്നെ വേറെ ഇൻ്റർനാഷണൽ ലെവലിലുള്ള കുട്ടികൾക്കും ഫ്രീ എഡ്യൂക്കേഷൻ ഓഫർ ചെയ്യുന്നുണ്ട്. അത് എന്തുകൊണ്ട് ഓഫർ ചെയ്യുന്നു എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, അത്യാവശ്യം നല്ല ഒരു വലിയ കൺട്രിയാണ് ജർമ്മനി, എന്നാൽ പോപ്പുലേഷൻ വളരെ കുറവാണ്, എക്കണോമിക്കലി അവർ വളരെ നല്ലൊരു സ്ഥിതിയിലാണ്. അവിടെ ജോബ് ഓപ്പർച്യൂണിറ്റീസും മെക്കാനിക്കൽ, ബയോടെക്, ബയോമെഡിക്കൽ അങ്ങനത്തെ ഫീൽഡിൽ വളരെ ഹൈ ആയിട്ടുള്ളൊരു പ്രോസ്പെക്ട്സിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ അങ്ങനത്തെ രാജ്യത്തിൽ പോയി പഠിച്ച് അവിടെ തന്നെ ഒരു ജോബൊക്കെ കിട്ടി സെറ്റിൽ ചെയ്യാൻ വളരെ നല്ലതാണ്. അവരവരുടെ ലാൻഡ് പവർ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു അട്രാക്ഷൻ നമുക്ക് തരുന്നു. അതുകൊണ്ട് ആണ് അവർ ഫ്രീ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. പലരും പറയാറുണ്ട്, പ്രത്യേകിച്ച് കുട്ടികൾ, ജർമ്മൻ ലാംഗ്വേജ് നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം ജർമ്മനിയിൽ പഠനത്തിന് വേണ്ടി. ഇതിൽ എന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ? സത്യാവസ്ഥ എന്തോന്ന് വെച്ചാൽ ഉണ്ട്. നമ്മൾ ഒരു രാജ്യത്തിൽ പോയി അവിടുത്തെ ഭാഷ പഠിച്ചിരിക്കേണ്ടത് വളരെ നല്ലതാണ്. അവിടെ നമുക്ക് സ്ഥിരമായി താമസിക്കുന്നെങ്കിൽ അത് മാൻഡിറ്ററി ആണ്. പക്ഷേ പഠിത്തത്തിൻ്റെ കാര്യത്തിൽ വന്ന് നോക്കുകയാണെങ്കിൽ അത് അത്ര മാൻഡിറ്ററി അല്ല. നമുക്ക് അത്യാവശ്യമുള്ള ആദ്യത്തെ രണ്ട് ലെവൽ A1 and A2 നമ്മൾ ഇവിടുന്ന് പോകുന്നതിൻ്റെ മുന്നേ തന്നെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കും. അത് കഴിഞ്ഞാൽ അവിടെ പോയതിന് ശേഷം ബാക്കിയുള്ള ലെവൽസ് നമുക്ക് ക്ലിയർ ചെയ്താലും മതി. ഒരു പക്ഷേ ഈ ജർമ്മൻ ഭാഷ പഠിക്കുന്നത് അവരുടെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കുറച്ചുകൂടെ നല്ലതായിരിക്കും. അതെ, കാരണം അവിടെ പോയി കഴിഞ്ഞാൽ ജർമ്മൻ ഭാഷ അറിയുകയാണെങ്കിൽ പാർട്ട് ടൈം ജോബ്സ് ഒക്കെ ചെയ്യുമ്പോൾ അവർക്ക് കുറച്ചും കൂടി കൂടുതൽ സാലറി ചോദിക്കാം. കാരണം അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് അറിഞ്ഞിരുന്ന കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് അത് നല്ല കാര്യമാണ്. അതുകൊണ്ട് അതൊരു പ്ലസ് പോയിന്റ് ആണ്. അതുകൊണ്ട് ജർമ്മൻ ഭാഷ നല്ലതാണെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യും. സ്കോളർഷിപ്പിനുള്ള അവസരങ്ങൾ എങ്ങനെയാണ്? സ്കോളർഷിപ്പ് ഇന്ത്യനാണെങ്കിലും ഏതാണെങ്കിലും അവർ പ്രിഫർ ചെയ്യുന്നത് നല്ല അക്കാഡമിക് പ്രൊഫൈലുള്ള കുട്ടികളെയാണ്. നല്ല അക്കാഡമിക് പ്രൊഫൈലുള്ള കുട്ടികൾക്ക് സ്കോളർഷിപ്പ് അവർ പ്രൊവൈഡ് ചെയ്യും. അല്ലാത്ത പക്ഷം അവർക്ക് അവരുടേതായ കുറെ റൂൾസും ബാരിയേഴ്സും ഉണ്ട്. അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ പോയി പഠിക്കാം. പ്രധാനമായും ഇവിടെ നിന്നും കുട്ടികൾ പോകുന്നത് പഠനം ആവശ്യത്തിനാണെങ്കിലും പലരുടെയും മനസ്സിൽ ഒരു ജോലി എന്നൊരു സ്വപ്നം ഉണ്ടാവാം. 99% ഒരു ജോലി അതിനോട് കൂടി ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണ് അവിടുത്തെ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റീസ്, ജർമ്മനിയുടെ ജോബ് ഓപ്പർച്യൂണിറ്റീസ്? അവിടുത്തെ എംപ്ലോയ്മെൻറ്റ് റേറ്റ് 96% ആണ്. അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം അവിടെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഏറ്റവും കൂടുതൽ ഹൈ ആണ്. അതുകൊണ്ട് അവിടെ പഠിച്ച് അവിടെ തന്നെ ഒരു ജോലി കിട്ടാതെ ഒരു വലിയൊരു ഈസി ടാസ്ക്കാണ് അവിടുത്തെ പഠിത്തം കംപ്ലീറ്റ് ചെയ്ത കുട്ടികളെ സംബന്ധിച്ചോളം. അതുകൊണ്ട് എംപ്ലോയ്മെൻറ്റ് റേറ്റ് ഹൈ ആയ കാരണം കൊണ്ട് അവർക്ക് അൺഎംപ്ലോയ്മെൻറ്റ് സാധ്യതകൾ വളരെ കുറവായിരിക്കും. അവിടെ തന്നെ ജോലി കിട്ടും. ഒരുപാട് ബയോടെക്നോളജിയും ടെക്നോളജിക്കൽ ഡെവലപ്മെന്റിൽ ഒരുപാട് ഫോംസ് അവിടെ മെക്കാനിക്കലും പിന്നെ ബയോടെക്നോളജിയും ഇലക്ട്രിക്കലും പിന്നെ ഓട്ടോമൊബൈൽ ആ ഫീൽഡൊക്കെ വളരെയധികം എക്സ്പോഷറുള്ള ഒരു ഫീൽഡാണ് അവിടുത്തെ ആ കൺട്രിക്ക്. അപ്പോൾ അതുകൊണ്ട് ആ ഫീൽഡിലൊക്കെ പഠിച്ചു പോകുന്ന കുട്ടികൾക്ക് അവിടെ അവിടുത്തെ നല്ല നല്ല കമ്പനീസിൽ പെട്ടെന്ന് ജോലിക്ക് കിട്ടും. താങ്ക് യു സ്നേഹ, ഞങ്ങളുടെ ഇതിനെപ്പറ്റി സമയം ഇതിനുവേണ്ടി ചിലവഴിച്ചു. ഓക്കെ, താങ്ക് യു.